നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവമാത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇതേ യഹോവയുണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ദൈവം നമ്മുടെ സങ്കേതവും ബലമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. ജാതികൾ സന്തോഷിച്ചു ഘോഷിച്ചുല്ലസിക്കും, നീ വംശങ്ങളെ നേരോട് വിധിച്ച് ഭൂമിയിലെ ജാതികളെ ഭരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആകാശവും ഭൂമിയും നിന്റെ മഹത്വമുണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങൾ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്ത സമയം ദൈവകാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയിൽ വെക്കേണ്ടതിന് ഞങ്ങളെ പുതുദിശ തീരുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം കൃപ ചെയ്യണമേ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതി പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടാനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് നമുക്ക് മുട്ടുബുദ്ധിമാനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ദൈവസ്ഥലത്തിലേക്ക് നമുക്ക് ഉയർത്താം. വിനയമുള്ള ഹൃദയത്തോടെ, അനുതാപമുള്ള ഹൃദയത്തോടെ നമ്മുടെ പാപങ്ങളെയും ഓരോന്നായ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തി സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതവും ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ.
വാക്യ പ്രതിവാക്യമായി വായിക്കാം. വരുവേ നാം യഹോവയ്ക്ക് ഉല്ലസിച്ചുഘോഷിക്കാൻ നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോ മഹാദേവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനിഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ നീക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. പാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാം. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം ഉൽപ്പത്തി 41 അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 41 അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ, മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസേഫിനോട് പറഞ്ഞു. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസേഫിന്റെ കൈകെട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ സരപ്പള്ളിയും അവന്റെ കഴുത്തിലിട്ടു. തന്റെ രണ്ടാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. ഇവിടെ വായ്പാൻ നിശ്ചയിച്ച വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം 111 സങ്കീർത്തനം. 111 സങ്കീർത്തനം നമുക്ക് വാക്യ പ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പീൻ, ഞാൻ നേരിലോടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത്, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. തന്റെ ഭക്തന്മാർക്ക് അവൻ ആഹാരം കൊടുക്കുന്നു, അവൻ തന്റെ നിയമത്തെ എന്നേക്കും ഓർക്കുന്നു. അവന്റെ കൈകളുടെ പ്രവൃത്തികൾ സത്യവും ന്യായവുമാകുന്നു, അവന്റെ പ്രമാണങ്ങളെല്ലാം വിശ്വാസ്യം തന്നെ. അവൻ തന്റെ ജനത്തിന് വീണ്ടെടുപ്പയച്ചു, തന്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം ഫിലിപ്പിയർക്കേത് ലേഖനം 3 1 മുതൽ 16 വരെ. ഫിലിപ്പിയർ 3:1 മുതൽ.
ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്കത് ഉറപ്പാകുന്നു. നായകരെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിക്കാൻ വകയുണ്ട്. മറ്റാർക്കും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്കും അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായേലിൽ നിന്ന് ജനിച്ച എബ്രായേൽ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ദ്യൻ, എന്നെങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തം എന്നും എണ്ണിയിരിക്കുന്നു. അതേയും അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ച് പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ചെയ്തം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചിരിക്കേണ്ടതിന് ഇങ്ങനെ വല്ല വിധേയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞ് എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തു യേശുവിൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത് പിടിക്കുമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഞാൻ ചെയ്യുന്നു. പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധേയമായി ചിന്തിച്ചാൽ ദൈവം അത് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഇവിടെ വായ്പാൻ നിശ്ചയിച്ച 2-ാം വേദഭാഗം വായിച്ച അവസാനം.
ഞങ്ങളെ സ്നേഹിക്കുകയും നിരന്തോറും ഞങ്ങളെ പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവേ, ഈ ദിവസവും അങ്ങയെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശത്തിൽ നന്ദിയോട് നിന്നെ വാഴ്ത്തുന്നു. പ്രതികൂലങ്ങളെ നിരവധിയായി ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഹൃദയം നിന്നോട് കൂടുതൽ അടുക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകുന്ന സാവകാശത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കട്ടെ, ഞങ്ങളുടെ ഭവനങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ ഇടയിലുള്ള യൗവനക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ക്രിസ്തുവിനെ സ്വീകരിച്ച് നിന്റെ പാത പിൻപറ്റി നിന്നിലാശ്രയിച്ച് ഈ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ നിന്റെ മക്കൾക്ക് വിശ്വാസം നീ വർദ്ധിപ്പിച്ച് നൽകണമേ. ഞങ്ങളെ വചനത്തിൽ നിന്ന് ധ്യാനിക്കുമ്പോൾ ലഭിക്കുന്ന ദർശനങ്ങൾ നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ, അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അനുഭവങ്ങളായി തീരുവാൻ നീ സഹായിക്കുമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ ചുറ്റുപാടുകളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങളെ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസം വളരെ ചുരുക്കമായി കുറച്ച് പേര് മാത്രമായി ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം നൽകിയ ഈ അവസരത്തിന് ഞാൻ ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. ഇന്ന് ഈ ഞായറാഴ്ച യൂത്ത് സൺഡേ ആയിട്ടാണ് നമ്മുടെ കൊച്ചി മഹായിടവക തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് യൂത്ത് സൺഡേ ആയിട്ട് നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുന്നു. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ യുവതി യുവാക്കൾക്ക് കടന്നു വന്ന് ആരാധനയിൽ നേതൃത്വം കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യമായ അവസ്ഥയാണ്. എങ്കിലും ഭവനങ്ങളിലിരുന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന അനുഭവം ഇന്നുണ്ട്. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയിക്കുന്നു. ഇന്ന് ചിന്തിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം സമകാലിക ലോകത്തിൽ യുവജനങ്ങളുടെ ആത്മീയത എന്നുള്ളതാണ്. സമകാലിക ലോകത്തിൽ യുവജനങ്ങളുടെ ആത്മീയത, സ്പിരിച്വാലിറ്റി ഓഫ് ദ യൂത്ത് ഇൻ ദിസ് ഇൻ ദ കണ്ടംപററി വേൾഡ് എന്നുള്ള വിഷയം. സ്പിരിച്വാലിറ്റി ഓഫ് ദ യൂത്ത്, യുവജനങ്ങളുടെ ആത്മീയത. അങ്ങനെ യുവജനങ്ങൾക്ക് മാത്രമായ ഒരു ആത്മീയതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഉത്തരം പറയാനായിട്ട് വളരെ പ്രയാസമുള്ള വിഷയം. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ യുവതി യുവാക്കൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായ ആത്മീയ അനുഭവങ്ങളെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് പറയുവാനായിട്ട് കഴിയും. എന്താണ് സ്പിരിച്വാലിറ്റി? വാട്ട് ഈസ് സ്പിരിച്വാലിറ്റി? ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രത്യേകിച്ച് ഭാരത പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ ആത്മീയ അനുഭവങ്ങൾക്ക് പ്രാധാന്യമുള്ള, നിരവധിയായ ആത്മീയ അനുഭവങ്ങൾ ഉദ്ഭവിച്ചിട്ടുള്ള ഒരു ദേശം എന്നുള്ള നിലയിൽ, ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്കെല്ലാം ആത്മീയതയെ സംബന്ധിച്ച് പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പല വ്യാഖ്യാനങ്ങളും ആത്മീയതയെക്കുറിച്ച് പറയുന്നത്, ഒരു പ്രധാനമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് മെറ്റീരിയലും ഫിസിക്കലുമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് മനുഷ്യൻ്റെ ആത്മാവിനെ സംബന്ധിച്ച കാര്യങ്ങളെ ബലപ്പെടുത്തുന്നതിനെയാണ് ആത്മീയത എന്ന് ഉള്ള ഒരു ചിന്താധാര ഭാരതത്തിൽ ഉടനീളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ക്രൈസ്തവ വ്യൂവിൽ, ക്രിസ്തീയ മാർഗത്തിൽ നിന്നുകൊണ്ട് ആത്മീയത എന്താണെന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് കാണാൻ സാധിക്കും. ഫിസിക്കലും മെറ്റീരിയലുമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റിവെച്ചിട്ട് മനുഷ്യൻ്റെ ആത്മാവിനെ മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നതല്ല ക്രിസ്തീയ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നത്. ലൗകികവും ഭൗതികവുമായ ജീവിത സാഹചര്യങ്ങളിൽ ഈ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മിൽ നിന്നും ഉന്നതമായ ദൈവത്തിൻ്റെ ആത്മാവുമായുള്ള ഒരു ഫെലോഷിപ്പാണ് ക്രിസ്തീയ ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ ആമുഖമായി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ വിധേയപ്പെടുന്ന അനുഭവത്തെ ആത്മീയത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാം, നമ്മുടെ ആത്മാവും ശരീരവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഈ അനുഭവത്തിൽ ഉന്നതനായ ദൈവത്തിൻ്റെ ആത്മാവിനെ നാം കീഴ്പ്പെടുത്തുമ്പോൾ അത് ആത്മീയ അനുഭവമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ആർക്കാണ് ജീവിതത്തിൽ, ഏതിനാണ് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതാണ് ഇവിടെ പ്രസക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയം. ഈ കാലത്തിൻ്റെ മാത്രം പ്രത്യേകതയല്ല,
ആത്മീയത ഈ കാലത്തിലേക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഏത് കാലത്തിലും അത് വളരെ പ്രസക്തമായിരുന്നു, ഇപ്പോഴും അത് പ്രസക്തമാണ് എന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. യൂത്ത് പ്രവർത്തിപ്പാനും പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗിക തലത്തിലേക്ക് ഇതിനൊക്കെ കൊണ്ടുവരുവാൻ സാധിക്കുന്ന അനുഭവം ഉള്ളവർ എന്നുള്ള നിലയിൽ യുവജനങ്ങളുടെ ജീവിതത്തിൽ ആത്മീയത വളരെ പ്രസക്തമാണ് എന്ന് പറയാം. പ്രത്യേകിച്ച് ഈ കാലത്തിൽ കോവിഡ് രണ്ട് പ്രധാന വിഭാഗങ്ങളെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുക, കൊച്ചു കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും അവരുടെ മൂവ്മെന്റ്സ് എല്ലാം റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്ന അനുഭവത്തിൽ യുവജനങ്ങളുടെ പൊതുസമൂഹത്തിലും സഭയിലും നമ്മുടെ കുടുംബങ്ങളിലുമൊക്കെ യുവജനങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ പ്രത്യേക ദൗത്യമുണ്ട്. അത് ആത്മീയമായ അനുഭവത്തോടുകൂടി ഉള്ളതായിരിക്കണം എന്നുള്ളത് കൊണ്ട് ഇത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. ഭാരതം അതിൻ്റെ 73rd ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ഈ കാലത്തിൽ 73 വയസ്സുള്ള ഒരു മുത്തശ്ശിയാണ് ഭാരതം. എന്നാലും ഭാരതത്തിലെ ആളുകളുടെ ആവറേജ് ഏജ് എടുത്താൽ 29 വയസ്സാണ് എന്ന് കാണാൻ സാധിക്കും. ഏകദേശം 29 വയസ്സുള്ള ആവറേജ് പ്രായമുള്ള ആളുകളാണ് ഭാരതത്തിലുള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭാരത ജനസംഖ്യയിലെ 50% ആളുകളും 25 വയസ്സ് താഴെയുള്ളവരാണ്. 65% ആളുകളും 36th വയസ്സിൽ പ്രവേശിച്ചിട്ടുമില്ല, 35 വയസ്സ് മാത്രം പ്രായമുള്ളതാണ്. ഭാരത ജനസംഖ്യയിലെ 130 കോടി വരുന്ന ജനസംഖ്യയിലെ 65% ആളുകളും യൗവനക്കാരാണ് എന്നുള്ളത് ഈ വിഷയത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ വിഷയം തിരഞ്ഞെടുക്കുവാനായിട്ട് ഉള്ളതിൻ്റെ പ്രധാന അടിസ്ഥാനം. പല പ്രതികൂല അനുഭവങ്ങളിലൂടെ നമ്മുടെ കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, മഴക്കെടുതിയുടെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിസന്ധികൾ, അതിൻ്റെ മധ്യത്തിൽ ഈ വിശ്വാസം കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് യൗവനക്കാർക്ക്, യൗവനക്കാരാണ് ഏറ്റവും അധികം ഇതിൻ്റെ പ്രതിസന്ധികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൻ്റെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ പ്രതിസന്ധികളുടെ മധ്യത്തിൽ തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒന്നായതുകൊണ്ട് ഈ വിഷയം നമുക്ക് മനസ്സിലാക്കേണ്ടതായി പഠിക്കേണ്ടതായിട്ടാണ് ആ ഒരു വിഷയം തന്നെയാണ്. ഇന്നത്തെ വേദപാഠങ്ങൾ ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 37-43 വരെ, ജനസിസ് 41:37-43, അതുപോലെ ഫിലിപ്പിയൻ 3:1-16 വരെ. ഫിലിപ്പിയ ലേഖനം 3:1-16 വരെ രണ്ടാം പാഠമായിട്ട് നമ്മൾ വായിച്ചു കേട്ടു. ആ വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിപ്പിൻ. ഇതാണ് ഈ വിഷയത്തിൽ ഏറ്റവും മുന്നിൽ വരുന്നതായ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ചിന്ത എന്ന്. കർത്താവിൽ സന്തോഷിപ്പിൻ. ഒരു പരവതാനിയിൽ സ്വർണ്ണ നൂലുകൾ കൊണ്ട് ചിത്രം വരച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട മുന്നിൽ നിൽക്കുന്ന തിളങ്ങുന്നതായിട്ടുള്ള ഒരു വാക്യമാണ് റിജോയ്സ് ഇൻ ദ ലോർഡ്. എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുക, എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കുന്നത് യൗവനകാലത്താണ്. അതിരുകളില്ലാതെ, അതിർത്തികളില്ലാതെ എപ്പോഴും സന്തോഷിക്കുവാൻ സാധിക്കുന്നത് യൗവനക്കാർക്കാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവാനാണ് ഇവിടെ നമ്മെ ഓർപ്പിക്കുന്നത്. ലൗകികമായല്ല, ആത്മീയമായി ഇതിനെ കാണുവാൻ ഇവിടെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ഇവിടെ പറയുന്നു. കർത്താവിൽ സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. ലോകം നൽകുന്ന സന്തോഷം പോലെയല്ല ഈ സന്തോഷം എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അൺസേർട്ടനാണ്, അതിന് അൺസർട്ടനിറ്റി ഉണ്ട്, അത് ഡെഫിനിറ്റ് അല്ല, ഉറപ്പുള്ളതല്ല, അത് സുരക്ഷിതമല്ല, അത് ശാശ്വതവുമല്ല. എന്നാൽ സർട്ടനായ, ഡെഫിനിറ്റായ, ഉറപ്പുള്ള, സുരക്ഷിതമായ, അരക്ഷിതാവസ്ഥയില്ലാത്ത, നിശ്ചയമുള്ള ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവമാണ് ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ സാധിക്കുമ്പോൾ ലഭിക്കുന്നത് എന്ന് ഞാൻ യവനക്കാരെ ബോധിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടമാണ് ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ഇടമെന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൽ, ക്രിസ്തുവിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് പറയും. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പറയുന്നിടത്തും അവിടെ സന്തോഷം വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള ജീവിതമായി ഒരു യൗവനക്കാരൻ്റെ ജീവിതം തീരണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഫലമുള്ള ജീവിതമായിട്ട് യൗവനക്കാരുടെ ജീവിതം മാറണം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള ജീവിതമായിട്ട് യൗവനക്കാരുടെ ജീവിതം മാറണം. ക്രിസ്തുവിൽ സന്തോഷിക്കുവാനായിട്ട്
അപ്പോൾ യവനക്കാർക്ക് കഴിയും അല്ലെങ്കിൽ യുവതി യുവാക്കൾക്ക് കഴിയും എന്ന് ഇവിടെ പറഞ്ഞത് ഒരു ആഹ്വാനമല്ല, വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയുന്ന ആഹ്വാനമല്ല, ഒരു കൽപ്പനയായിട്ടാണ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ കൽപ്പന അത് അതിൻ്റെ എരിവോടെ തീക്ഷ്ണതയോടെ നമ്മൾ സ്വീകരിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കണം. കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിരാശയുണ്ട്, അതിൻ്റെയൊക്കെ ഈ മധ്യത്തിൽ ക്രിസ്തുവിൽ ആയിത്തീരുവാൻ, ക്രിസ്തുവിൽ സന്തോഷിപ്പാൻ നമുക്ക് സാധിക്കണമെന്ന് വയോധികനായ പൗലോസ് തൻ്റെ യൗവനക്കാരായ ചെറുപ്പക്കാരോട്, ഫിലിപ്പീനിലെ ചെറുപ്പക്കാരോട്, തൻ്റെ സന്ദേശം കേൾക്കുന്നവരോട് അവിടെ പറയുന്നത് കാണാൻ സാധിക്കും. കർത്താവിൽ സന്തോഷിപ്പീൻ, ഭൗതികതയല്ല ആത്മീയ സന്തോഷം ഉള്ളവരായിരിക്കും. ലോകം തരുന്ന സന്തോഷമല്ല ഇത്, പൂർണ്ണതയുള്ള ശാശ്വതമായ സുരക്ഷിതത്വം നൽകുന്ന സന്തോഷമാണ് എന്ന് ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ഈ സന്തോഷത്തിൻ്റെ അനുഭവം. അതേത് സാഹചര്യത്തിലുമായിക്കോട്ടെ സന്തോഷിക്കുവാൻ സാധിക്കും എന്ന് പറയും. അപ്പം ഒരു യവനക്കാരുടെ ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ അനുഭവം യഥാർത്ഥത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നത് ഈ വചനപ്രകാരം ക്രിസ്തുവിൽ ആയിത്തീരുമ്പോഴാണ്. അത് നിരാശകളുടെ മധ്യത്തിലാണെങ്കിലും, പ്രയാസങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും, സംശയങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും, ജീവിതത്തിലെ സാഹചര്യം ഏതുമാകട്ടെ അതിൻ്റെയൊക്കെ ഈ മധ്യത്തിൽ ഇത് വളരെ പ്രസക്തമായ ഒരു വാക്യമാണ് എന്ന് ഞാൻ ഈ സമയത്ത് യുവതി യുവാക്കളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുക. പഴയ നിയമ ചിന്തയിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യത്തിൽ യോസേഫ് എന്ന യൗവനക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രത്തെയാണ്, സംഭവത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. യോസേഫ് എന്ന യൗവനക്കാരനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ്റെ 17-ാമത്തെ വയസ്സിൽ അവൻ ആട്ടിടയനായി തൻ്റെ സഹോദരൻ്റെ അടുത്തേക്ക് അവരെ അന്വേഷിച്ച് പുറപ്പെടുന്ന ഒരു യോസേഫിനെയാണ് 38-ും 39-ും അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള യോസേഫിൻ്റെ ജീവിതത്തെയാണ് ഇവിടെ, ഒരു യൗവനക്കാരനായ യോസേഫിൻ്റെ ജീവിതത്തെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അവൻ്റെ ജീവിതത്തിൽ വലിയ ദർശനങ്ങൾ ദൈവം നൽകുന്നു. അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിച്ചാൽ, നമ്മൾ ഇന്നത്തെ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുമ്പോൾ അവിടെ പിന്നിലുള്ള സംഭവങ്ങളെ ഒന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം വലിയ ദർശനങ്ങൾ, വലിയ സ്വപ്നങ്ങൾ യോസേഫിന് നൽകുന്നു. അവൻ്റെ ജീവിതത്തെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ചൊക്കെയുള്ള ദർശനങ്ങൾ അവൻ നൽകുന്നു. അതിൻ്റെ ഫലമായിട്ട് സഹോദരന്മാരെ അവനെ എതിർക്കുന്നു, അവർക്ക് അവനോട് അസൂയുണ്ടാകുന്നു, പകയുണ്ടാകുന്നു, അവനോട് വിദ്വേഷമുണ്ടാകുന്നു, അവനെ അവർ വിരോധിച്ച് അവനെ തള്ളിക്കളയുന്നത് അവിടെ കാണാനായിട്ട് സാധിക്കും. അവൻ്റെ സ്വന്തക്കാരെ അവനെ ഉപേക്ഷിച്ചു, അവൻ്റെ സഹോദരങ്ങളെ അവനെ ഉപേക്ഷിച്ചു. യോസേഫിനെ അവർ വിളിക്കുന്നത് സ്വപ്നക്കാരൻ എന്നുള്ള പേരിലാണ്. അവനെ കളിയാക്കുന്നതായിട്ടാണ്, അവനെ നിന്ദിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം സഹോദരന്മാരുടെ അടുത്തു നിന്ന് അവനുണ്ടാകുവാനായിട്ട് ഇടയായി. അവൻ വസ്ത്രമൂരിയെടുത്ത് അവനെ കൊന്നുകളയുവാൻ അവർ തീരുമാനിച്ചു. പിന്നീട് തീരുമാനം മാറ്റി അവനെ ഒരു പൊട്ടക്കിണറ്റിനകത്ത് എടുത്തിട്ടു. വിജനതയിൽ ആരുമില്ലാത്ത അനുഭവത്തിൽ അവൻ അസാധ്യതമായ ഈ സ്ഥലത്ത് നിരാശിതനായിട്ട് ഒരു പക്ഷേ അവൻ തീരുമാനിച്ചു. എന്നാൽ ആ പൊട്ടക്കിണറ്റിൽ ആ അനുഭവത്തിൽ അവിടെ കിടക്കുന്നത് കാണാൻ സാധിക്കും. സഹോദരന്മാർ വീണ്ടും അവനെ അവിടുന്ന് വലിച്ചു കയറ്റി അവനെ ഒരു വസ്തു പോലെ വിറ്റു. ഇസ്മായിലിയർക്ക് അവൻ 20 വെള്ളിക്കാശിന് അവനെ വിറ്റു കളഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ലഭിച്ചതായിട്ടുള്ള 10-ഓ 20-ഓ വെള്ളിക്കാശ് ഈ സഹോദരന്മാർ യോസേഫിൻ്റെ ജീവിതത്തിൻ്റെ വിലയായിട്ട് അവരെടുത്ത് അവനെ പങ്കുവയ്ക്കുന്നു. അവൻ്റെ അപ്പനായ യാക്കോബിനെ കാണിക്കുവാൻ യോസേഫിൻ്റെ വസ്ത്രമെടുത്ത് അവർ രക്തം പുരട്ടി അപ്പനെ കാണിച്ച് മകൻ മരിച്ചുപോയി, അവൻ്റെ വസ്ത്രം ഇതാ ഞങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ കളവ് പറയുന്നത് കാണുവാനായിട്ട് സാധിക്കും. അവർ കൊണ്ടുപോയതായിട്ടുള്ള ഇസ്മായിലിൽ യോസേഫിനെ പൊത്തീഫറിന് വിറ്റു എന്ന് നമുക്കറിയാം. പൊത്തീഫറിൻ്റെ ഭവനത്തിൽ അവൻ വിശ്വസ്തനായി ജോലി ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് അവൻ നേരിട്ടതായിട്ടുള്ള പ്രതികൂലങ്ങളുടെ അനുഭവത്തിൽ അവൻ വിശ്വസ്തനായി നിന്നതുകൊണ്ട് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുവാനായിട്ട് ഇടയായി. ഒരു തെറ്റും ചെയ്യാതെ സഹോദരന്മാരാൽ ത്യജിക്കപ്പെട്ട്, അടിമയാക്കപ്പെട്ട് യജമാനായ പൊത്തീഫർ അവനെ ഉപേക്ഷിച്ച് കാരാഗ്രഹത്തിൻ്റെ ഇരുളറയിൽ അടഞ്ഞുപോയതായിട്ടുള്ള യോസേഫിൻ്റെ ജീവിതം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരാഗ്രഹത്തിലും വെച്ചും അവൻ സ്വപ്നം കാണുന്നുണ്ട്. അവൻ്റെ കൂടെ കിടന്ന പാനപാത്രവാഹകനും അപ്പക്കാരനുമായ ഫറവോ രാജാവിൻ്റെ പാനപാത്രവനും അപ്പക്കാരനുമായവർക്ക് വിടുതൽ ലഭിക്കുന്നു. അവരുടെ ജീവിതത്തെക്കുറിച്ച് യോസേഫ് സ്വപ്നം വ്യാഖ്യാനിച്ചതുപോലെയൊക്കെയും സംഭവിക്കുന്നത് അവിടെ കാണാൻ സാധിക്കുന്നു. അവിടെ തുടർന്നും രാജാവും ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കുവാനായിട്ട് ആർക്കും സാധിച്ചില്ല. എന്നാൽ യോസേഫ് അതിന് വ്യാഖ്യാനം നൽകി രാജാവിൻ്റെ
ജീവിതത്തിലും രാജ്യത്തിലും സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് യോസേഫ് ഒരു വ്യാഖ്യാനം നൽകി. ഈ കാരാഗ്രഹത്തിൽ 2 വർഷത്തിന് ശേഷമാണ് രാജാവ് ഒരു സ്വപ്നം കാണുന്നത്. കഴിഞ്ഞ 2 വർഷവും യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന തടവുകാരെ, അവൻ സഹായിച്ച ഈ തടവുകാരെ അവനെ മറന്നു, രാജാവ് മറന്നു, പുത്തീഫർ മറന്നു. എന്നാൽ അവനെ മറക്കാത്തതായിട്ടുള്ളൊരു ദൈവം അവനോടുകൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇത് വളരെ നമുക്ക് വിശ്വാസത്തിൽ ഉറപ്പ് നൽകുന്നതായിട്ടുള്ള ഒരു ചിന്തയാണ്. രാജാവ് ഈ അടിമയുടെ ഈ സ്വപ്ന വ്യാഖ്യാനത്തെ ഇഷ്ടപ്പെട്ടു. യോസേഫിനെ തൻ്റെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനിയായി വാഴിക്കുന്നു. 30-ാമത്തെ വയസ്സിൽ അവൻ മിസ്രയീമിലെ പ്രധാനിയായിട്ട് എത്തിയിരിക്കുകയാണ്. 17 വർഷം മുൻപ് അവന് തൻ്റെ സഹോദരന്മാരെ നോക്കി അന്വേഷിച്ച് പുറപ്പെട്ട അന്ന് മുതൽ ഈ 30-ാമത്തെ വയസ്സ് വരെ അവൻ്റെ ജീവിതത്തിൽ അവൻ നേരിട്ടത് കഷ്ടതകൾ മാത്രമായിരുന്നു എന്നും കാണാം, പ്രയാസങ്ങൾ മാത്രമായിരുന്നു എന്ന് കാണാം, നിരാശയുടെ അനുഭവം മാത്രമായിരുന്നു അവനുണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാം. എല്ലാവരും ത്യജിക്കപ്പെട്ട അനുഭവമാണ് യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. എന്നാൽ രാജാവ് യോസേഫിനെ കുറിച്ച് പറയുന്നത് ഈ 17 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആരാലും അറിയപ്പെടാതെ ത്യജിക്കപ്പെട്ടവനായി, ഒഴിഞ്ഞവനായി, ശൂന്യമാക്കപ്പെട്ടവനായി, കാരാഗ്രഹങ്ങളിലും ഒക്കെയും അടയ്ക്കപ്പെട്ടവനായി കിടന്ന യോസേഫിന് പുറത്തു വന്നപ്പോൾ രാജാവ് അവനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള സാക്ഷ്യം നമുക്ക് ഏറ്റവും ഫലകരമായ നല്ല ഒരു അനുഭവം നൽകുന്ന ഒരു ചിന്തയാണ്. അവിടെ പറയും, രാജാവ് പറയുന്നു, യോസേഫിനെ പോലെ ദൈവാത്മാവുള്ള ഒരു മനുഷ്യൻ എവിടെ കണ്ടെത്തും എന്നാണ് പറയുന്നത്. യോസേഫിനെ പോലെ ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു മനുഷ്യൻ വേറെ ആരുള്ളൂ എന്ന് ഫറവോൻ രാജാവ് യോസേഫിനെ നോക്കി സാക്ഷ്യം പറയുന്നത് കാണുവാൻ സാധിക്കും. ഇവനെ പോലെ മറ്റാരും ഈ രാജ്യത്തില്ല, ഇവനെ പോലെ ദൈവാത്മാവുള്ളവനില്ല, ഇവനെ പോലെ മറ്റാരും ഈ രാജ്യത്തില്ല. ഇതൊക്കെയും ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത് നിനക്ക് വെളിപ്പെട്ട് ലഭിച്ചത് എന്ന് ദൈവം രാജാവ് യോസേഫിനെ നോക്കി സാക്ഷ്യം പറയുക. പ്രിയമുള്ളവരെ, ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള അനുഭവം, ഈ യോസേഫിന്റെ ജീവിതത്തെ നമ്മൾ നോക്കണം. യോസേഫിന്റെ ജീവിതത്തെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കണം. ഏത് അനുഭവത്തിലാണ് രാജാവ് അവനെ നോക്കി സാക്ഷ്യം പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അവനിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അവൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴല്ല ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ഉണ്ടായിരുന്നത്. അവൻ പുത്തീഫറിന്റെ ഭവനത്തിൽ അവന് പീഡിപ്പിക്കപ്പെട്ടപ്പോഴല്ല അവന് ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നത്. അവൻ കാരാഗ്രഹത്തിൽ ഈ അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് തടവുകാരെ അവനെ ഉപേക്ഷിച്ചപ്പോഴല്ല, പുത്തീഫർ അവനെ ഉപേക്ഷിച്ചപ്പോഴല്ല, അവന്റെ സഹോദരന്മാർ അവനെ പൊട്ടക്കിണത്തിൽ തള്ളിയിട്ടപ്പോഴല്ല, അവന്റെ സഹോദരന്മാർ അവനെ ഇസ്മായിലേക്ക് വിറ്റപ്പോഴല്ല, അവൻ നിരാശയുടെ അനുഭവത്തിൽ ഈ വർഷങ്ങളൊക്കെയും അവൻ കടന്നുപോയപ്പോഴല്ല, അതിനു മുൻപേ അവൻ ദൈവത്തിന്റെ ആത്മാവുള്ളവനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. എൻ്റെ പ്രിയ യുവാ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരായി നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ, യോസേഫ് കടന്നുപോയതായിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയും കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെയൊക്കെയും നാം കടന്നു പോകുമ്പോൾ തളർന്നു പോകാതെ, വീണു പോകാതെ, താളടിയായി പോകാതെ, നിരാശരായി തീരാതെ ദൈവം നമ്മെ താങ്ങിക്കൊള്ളും. ആരുമില്ലെങ്കിലും അവൻ എന്നോടുകൂടെയുണ്ട് എന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകും എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുവോ എന്ന ചോദ്യം. സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, ഈ സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ യോസേഫിന്റെ ജീവിതത്തിൽ അവൻ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ അവൻ കാത്തുസൂക്ഷിച്ചത് അവിടെ കാണാൻ സാധിക്കും. സഹോദരന്മാർ ത്യജിച്ചു, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു, ദേശമില്ലാതായി തീർന്നു, അവൻ അടിമയായി തീർന്നു, അവൻ പൊട്ടക്കിണത്തിൽ വീഴപ്പെട്ടു, അവൻ പുത്തീഫറിന്റെ ഭവനത്തിലേക്ക് അടിമയായിട്ട് അയക്കപ്പെട്ടു, പുത്തീഫറിന്റെ വീട്ടിൽ ഉച്ചാരോഗിതനായി അവൻ കാരാഗ്രഹത്തിൽ കിടന്നു, സഹതടവുകാരെ അവനെ ഉപേക്ഷിച്ചു, രാജാവ് അവനെ ഉപേക്ഷിച്ചു. ഇങ്ങനെയൊക്കെ ജീവിതത്തിലെ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നുപോയപ്പോഴും ഈ 2 വർഷം കാരാഗ്രഹത്തിൽ അനേകനായി പാർത്തപ്പോഴും അവൻ ദൈവത്തിന് നീതിയല്ലാത്ത, ദൈവമുണ്ടാകെ നീതിയല്ലാത്തത് അവൻ പ്രവർത്തിച്ചില്ല, ചിന്തിച്ചില്ല, ദൈവമാർഗത്തിൽ നിന്ന് അവൻ പിന്മാറിയില്ല, അവനിലുള്ള ദൈവത്തിന്റെ ആത്മാവിനെ അവൻ വിട്ടുകളഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയായി, ഒരു ചലഞ്ചായി നാം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു ജീവിതമാണ് യോസേഫിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടും, പുതിയ നിയമം വായിച്ചു കേട്ടും, എപ്പോഴും കർത്താവിൽ സന്തോഷിപ്പേൻ,
ക്രിസ്തുവിൽ ആയിരിക്കുന്ന അനുഭവത്തിൽ മാത്രമേ എപ്പോഴും സന്തോഷിക്കുവാനായിട്ട് സാധിക്കുക. സന്തോഷം എന്ന് പറയുന്ന ഒരു അനുഭവം മാത്രമല്ല, ഒരു ജീവിതത്തിന്റെ മൊത്തം ആകെ തുകയാണ് സന്തോഷം എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു വലിയ ഒരു പൂർണ്ണതയുടെ അനുഭവമാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്, ഈ സ്വപ്നക്കാരനായിട്ടുള്ള യോസഫിനെ പോലെ ദൈവത്തിന്റെ ആത്മാവ് ഉള്ള ജീവിതമായി തീരണം എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോസഫ് തന്റെ 17-ാമത്തെ വയസ്സിൽ ആരംഭിച്ചതായിട്ടുള്ള യാത്രയിൽ അവന്റെ എൻഡ് റിസൾട്ട് നോക്കിയിട്ടല്ല അവൻ ദൈവത്തിൽ ആശ്രയിച്ചത് എന്ന് കാണാൻ സാധിക്കും. 30-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായി ഞാൻ തീരുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല, ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടല്ല യോസഫ് ദൈവത്തിൽ ആശ്രയിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ജീവിതത്തിന്റെ എൻഡ് റിസൾട്ട് നോക്കി, വരാനായിട്ട് പോകുന്ന അനുഗ്രഹങ്ങളുടെ നന്മകളുടെ പട്ടിക നോക്കിയല്ല യോസഫ് ദൈവത്തിൽ ആശ്രയിച്ചത് എന്ന് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് എന്റെ യൗവനക്കാരായ സുഹൃത്തുക്കളോട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് ഈ ദിവസം ഈ നിമിഷം ദൈവത്തിൽ ആയിരിക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ടവരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന്റെ ആഫ്റ്റർ എഫക്ട്, അതിന്റെ എൻഡ് എന്ത് എന്ന് നോക്കിയല്ല എന്ന് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുക. രാജാവ് യോസഫിനൊരു പേര് നൽകി, സപ്നത് പനേഹ്. സപ്നത് പനേഹ് എന്ന് പറയുന്നതായിട്ടുള്ള പേര് യോസഫിന് രാജാവ് നൽകി. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ദ റെസ്ക്യൂർ ഓഫ് ദ വേൾഡ്, ദ സൽവേഷൻ ഓഫ് ദ വേൾഡ്, ദ ഫുഡ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്നുള്ളതൊക്കെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ദ റെസ്ക്യൂർ ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിന്റെ രക്ഷകൻ എന്നുള്ള പേര് രാജാവ് യോസഫിന് നൽകുന്നത് കാണാൻ സാധിക്കും. മിസ്രയേമിലെ ജനങ്ങളുടെ മാത്രം രക്ഷയ്ക്കല്ല, ചുറ്റുമുള്ള സകല രാജ്യങ്ങളിലെ ആളുകൾ രക്ഷയ്ക്കായി ആഹാരത്തിനായി യോസഫിന്റെ അടുത്തേക്ക് കടന്നു വരുന്നത് കാണുവാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുൻപ് അവൻ കണ്ടതായിട്ടുള്ള സ്വപ്നം അവിടെ യോസഫിന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കുന്നത് കാണാൻ സാധിക്കും. അവന്റെ അപ്പനും സഹോദരന്മാരും കടന്നു വന്ന് അവന്റെ മുൻപിൽ വന്ന് മുട്ടുകുത്തി അവനെ വണങ്ങി നമസ്കരിക്കുന്നതായിട്ടുള്ള അനുഭവം യോസഫിന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. യോസഫിന്റെ ജീവിതത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അവന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള ആശ്രയമായിരുന്നു എന്ന് പറയുവാനാണ് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. രണ്ട് കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ട് കാര്യം മാത്രം നാം ഓർക്കണം. കർത്താവിൽ സന്തോഷിക്കുക, കർത്താവിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ട്, കർത്താവിൻ്റെ ആത്മാവ് ഉള്ളവരായിരിക്കണം. കർത്താവിൽ സന്തോഷിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളവരായിരിക്കണം. എങ്കിൽ നമ്മുടെ യൗവനകാലത്ത് നമ്മുടെ ആത്മീയത ലോകത്തിന് പ്രസക്തമായ ഒരു ആത്മീയതയായിത്തീരും, നമ്മുടെ കുടുംബത്തിന് പ്രസക്തമായ ഒരു ആത്മീയതയായിത്തീരും, നമ്മുടെ സമൂഹത്തിന് പ്രസക്തമായ ഒരു ആത്മീയതയായിത്തീരും, നമ്മുടെ സഭയ്ക്ക് പ്രസക്തമായ ഒരു ആത്മീയതയായിത്തീരും. യൗവനക്കാർ ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തികളായി, സഭയെ മുന്നോട്ട് നയിക്കുന്ന ശക്തികളായി, കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തികളായി, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ശക്തികളായി തീരുവാനിടയായിത്തീരും എന്ന ഈ സന്ദേശം നമുക്ക് നൽകുക. അതുകൊണ്ട് അറിയുമുള്ളവരെ, ഈ യൗവനക്കാരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരോടൊപ്പം ആരാധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഈ യുവജന ഞായറാഴ്ച നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ചിന്ത, കർത്താവിൽ സന്തോഷിപ്പാനും കർത്താവിൻ്റെ ആത്മാവിൽ നിറയപ്പെടുവാനും നമ്മുടെ യൗവനക്കാരെ ഒരുക്കണം എന്നുള്ളത് നാം ചിന്തിക്കണം. അതിന് മാതാപിതാക്കൾ തയ്യാറാകണം, കുടുംബങ്ങൾ തയ്യാറാകണം, സഭകൾ തയ്യാറാകണം, വ്യക്തിജീവിതങ്ങൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ യൗവനക്കാർ ലോകത്തിന് പ്രയോജനകരമായി, ദൈവത്തിന് പ്രയോജനകരമായി സാക്ഷ്യമുള്ളവരായി, രാജാവ് യോസഫിനെ നോക്കി സാക്ഷ്യം പറഞ്ഞതുപോലെ ലോകം നമ്മെ നോക്കി സാക്ഷ്യം പറയുവാനായിട്ട് ഇടയായിട്ടും. ആ അനുഭവത്തിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും നമ്മുടെ യുവതി യുവാക്കളെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, നല്ല കർത്താവേ, നീ നൽകിയതായിട്ട് ദിവ്യ ദർശനത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും കുടുംബങ്ങളെയും വ്യക്തികളെയും ഞങ്ങളുടെ യൗവനക്കാരെയും സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സന്തോഷിപ്പാനും കർത്താവിലെപ്പോഴും സന്തോഷിപ്പാനും കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവുള്ളവരായി ജീവിപ്പാണ് ഞങ്ങളുടെ യുവതി യുവാക്കളെ നീ സഹായിക്കണം. അതിനായിട്ടുള്ള വഴികളെ നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തെ കർത്താവിനായി നേടിയെടുക്കുവാൻ, അവരുടെ ഹൃദയത്തെയും അവരുടെ ജീവിതത്തെയും കർത്താവെ നിനക്ക് വേണ്ടി നേടുവാൻ, നിന്റെ ആത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ സാധ്യമാകുവാൻ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിപ്പാൻ, അവർക്ക് വേണ്ടി ഉത്സാഹിപ്പാൻ മാതാപിതാക്കളെയും സഭയെയും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കും നടക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന ഘടനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ സ്തുതി നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറയാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് അവരെ ഒരു നാളെ ഞങ്ങൾ
വിഷയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തി ജീവിതത്തെ അലട്ടുന്നതായിട്ടുള്ള നമ്മുടെ ആവശ്യങ്ങളും ഭാരങ്ങളും നമ്മുടെ സങ്കടങ്ങളും ഒക്കെ ദൈവമുൻപാകെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. നാം ആയിരിക്കുന്ന സഭയെ ഓർക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ഈ ദേശത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൂരപ്രദേശങ്ങളായിരിക്കും നമ്മുടെ പ്രിയമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിവിധ പ്രായങ്ങളുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായി കഴിയുന്നവരെ സമർപ്പിക്കാം. ദൈവത്തിന്റെ ആശ്വാസവും സമാധാനവും കൂട്ടായ്മയും സകലതും അറിയുവാൻ അനുഭവിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മായിരിക്കുന്ന നമ്മുടെ ഈ എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിലെ എല്ലാ ജില്ലകളെയും സമർപ്പിക്കാം. കേരള സംസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രതികൂലമായ മഴക്കെടുതിയുടെ അനുഭവങ്ങളിലൂടെ അനേകർ കടന്നുപോകുന്നു. അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മൂന്നാറ് പ്രദേശങ്ങളിൽ വലിയ കഷ്ടതയുടെ അനുഭവത്തിലൂടെ ജനം കടന്നു പോകുന്നു. അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ കുടുംബങ്ങളെ ഓർക്കാം. അവരുടെ പ്രിയമുള്ളവരെ സമർപ്പിക്കാം. പ്രളയ ദുരന്തത്താൽ കഷ്ടത അനുഭവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലെയും ദേശങ്ങളിലെയും ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. വിമാന അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ അപകടത്തിൽപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. മറ്റേ പ്രതികൂല അനുഭവങ്ങളിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർക്കാം. കണ്ടെയ്ൻമെൻറ് സോൺ ആയിരിക്കുന്ന കുടുംബങ്ങളെ ഓർക്കാം. കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇവരൊക്കെയും സഹായിക്കുകയും ഇവരൊക്കെയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഗവൺമെൻറ് ഓഫീഷ്യൽസിനെയും ഭരണാധികാരികളെയും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പോലീസ് ഫോഴ്സിനെയൊക്കെ ഓർക്കാം. വോളണ്ടിയേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. സഹകരർക്കും വേണ്ടതായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ നൽകി അനേകർക്ക് ആശ്വാസം പകരുന്ന ശുശ്രൂഷ അവരുടെ ജീവിതത്തിലൂടെ നടപ്പാക്കുവാൻ ദൈവനെ സഹായിക്കണമേ എന്ന് യാചിക്കാം. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രതികൂല അനുഭവങ്ങളിലായിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ദേശങ്ങളെയും വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. സകലരെ തന്നെ മുൻപാകെ സമർപ്പിക്കാം. പ്രത്യേക ആവശ്യങ്ങൾ നമ്മുടെ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയും നമുക്ക് ഓർക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്, അവരെ നമുക്ക് സമർപ്പിക്കാം.
നമ്മുടെ അയൽപ്പക്കങ്ങളിലെ ചുറ്റുപാടുകളിൽ നമ്മെ സഹായിക്കുകയും നമ്മോട് സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ആർക്കാം. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കാം, സഭാ നേതൃത്വത്തെ സമർപ്പിക്കാം, എല്ലാ സഭകളെയും മിഷണറി പ്രവർത്തനങ്ങളെയും ഒക്കെ ഓർക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ അവരോരോരുത്തരെയും ദൈവത്തിനെ സൂക്ഷിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. ഈ ആപത്തുകൾ കഴിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ കരങ്ങളെ ഞങ്ങളെ ഓരോരുത്തരും സൂക്ഷിക്കണമേ എന്ന് നമുക്ക് യാചിക്കാം. പ്രാർത്ഥനാകാരമായ കൺവെൻഷൻ പാട്ട് പുസ്തകത്തിലെ 31-ാമത്തെ പാട്ട് നമുക്ക് വെച്ചാൽ പാടാം. വിശ്വാസമുള്ളവരായി കടന്നു പോകുവാൻ ഞങ്ങൾ കർത്താവേ വീണ്ടും ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ എൻ്റെ മുൻഭാഗം സമർപ്പിച്ച് മധ്യസ്ഥ ചെയ്യുവാൻ തുടർന്ന് നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ സഭയെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ദേശത്തെ സമർപ്പിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരിലും പ്രവർത്തിക്കണമേ. ആശ്വാസവും സമാധാനവും എൻ്റെ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകി, വിടുതൽ നൽകി, സൗഖ്യം നൽകി, സംരക്ഷണം നൽകി, എൻ്റെ കൂട്ടായ്മ നൽകി, സകലതയും ആശീർവദിച്ച് വഴി നടത്തണമേ. സമസ്തമായ കാര്യങ്ങളെ സമർപ്പിക്കട്ടെ. പ്രാർത്ഥന കേട്ടതായ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ മിശ്രിതിയ നാമത്തിൽ തന്നെ ആമേൻ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ളവനേ സകല ധർമ്മങ്ങളുടെ പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകലനന്മയ്ക്കായും ആർദ്രകർമ്മയ്ക്കായും ഞങ്ങൾ നിനക്ക് മഹാവിനയമനപൂർവമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ശിക്ഷിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സേനകൾക്ക് വേണ്ടി എല്ലാ ചുമലായാലും ഞങ്ങളുടെ കർത്താവായ ലോകത്തെ വീണ്ടെടുത്ത വീടുകളിലുള്ള വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടി മൗത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങളെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ നിന്നെ സേവിക്കുന്ന നാളുകളൊക്കെയും നീതിയോടും നിന്നും കാതെ നടന്നോട് മാത്രമല്ല ടത്തിനോടും സ്തുതിയെത്തപ്പെടുത്തേണ്ടതിനും സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തെ മനസ്സോട് ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. രണ്ടോ മൂന്നോ പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൽ പ്രകാരം നൽകുമെന്ന് വാഗ്ദാനവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാവണം. നിവൃത്തി വരുത്തി ഈ ലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ക്രിസ്തീയ ഗീതങ്ങളിൽ 412 പാട്ട് പാടുന്നതായിട്ട് സമയത്ത് സ്തോത്ര വഴിപാട് സ്വീകരിക്കും. ഗീതം 412. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം
ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി ലോകത്ത് ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ. കർത്താവ് ദൈവാത്മാവിന്റെ നടത്തത്തെ ഞങ്ങൾ ദിനംതോറും അനുഭവിപ്പാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുന്നത് സ്വീകരിച്ചതോർത്ത് സ്തോത്രം ചെയ്യും. തുടർന്നും ഞങ്ങളോടുകൂടി ഇരിക്കുന്ന വഴി നടത്തുകയും ചെയ്യണമേ. പ്രാർത്ഥന കിടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുലി നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം. ആമേൻ.